മുസ്ലിം ലീഗിനെയും കെ സുരേന്ദ്രനെയും പ്രതികൂട്ടിലാക്കി കൊടുവള്ളിയിലെ യൂത്ത് ലീഗ് നേതാവിന്റെ വെളിപ്പെടുത്തൽ. കെ സുരേന്ദ്രൻ കൊടുവള്ളിയിലെ ലീഗ് നേതാക്കളുടെ സ്ഥിരം സന്ദർശകനെന്ന കോഴിശ്ശേരി മജീദ. സി പി ഐ എം താമരശ്ശേരി ഏരിയ കമ്മിറ്റി അംഗമായ കെ ബാബുവിനെ വധിക്കാൻ ലീഗ് പദ്ധതി ഇട്ടെന്നും കോഴിശ്ശേരി മജീദ് വെളിപ്പെടുത്തി. കോഴിക്കോട് പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് യൂത്ത് ലീഗ് ജില്ലാ കൗൺസിൽ അംഗവും കൊടുവള്ളി മുനിസിപ്പൽ ട്രഷററുമായ കോഴിശ്ശേരി മജീദിൻ്റെ വെളിപ്പെടുത്തൽ. സി പി ഐ എം താമരശ്ശേരി ഏരിയ കമ്മിറ്റി അംഗമായ കെ ബാബുവിനെ വധിക്കാൻ ലീഗ് പദ്ധതിയിട്ടിരുന്നതായി മജീദ് വെളിപ്പെടുത്തി. 2013 ജൂലൈ 24 ലീഗ് കൊടുവള്ളി മുനിസിപ്പൽ ഓഫീസിൽ വെച്ച് ഗൂഢാലോചന നടന്നു. കൊട്ടേഷൻ സംഘത്തെ ഉപയോഗിച്ച് വധിക്കാനായിരുന്നു പദ്ധതി. 500,000 രൂപയ്ക്കായിരുന്നു കൊട്ടേഷൻ. കൊട്ടേഷൻ സംഘത്തലവൻ കൊയിലാണ്ടി സ്വദേശി നബീൽ എന്ന വ്യക്തിക്ക് ഇപ്പോഴത്തെ ലീഗ് മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി കെ കെ ഖാദറും അന്നത്തെ വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ഓഫീസ് സഹായിയായ എം നഫീസും ചേർന്ന് 50,000 രൂപ അഡ്വാൻസ് നൽകി. ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് വി അബ്ദു ഹാജിക്കായിരുന്നു 500,000 രൂപ ഹവാല പണം സ്വരൂപിക്കാനുള്ള ഉത്തരവാദിത്തമെന്നും മജീദ് വെളിപ്പെടുത്തി. കോഴിക്കോട് ജില്ലാ ജോയിന്റ് സെക്രട്ടറിയും സി പി എം താമരശ്ശേരി ഏരിയ കമ്മിറ്റി അംഗവുമായ കെ ബാബുവിനെയാണ് വധിക്കാൻ ഗൂഢാലോചന നടത്തിയിരുന്നത്. ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ കൊടുവള്ളിയിലെ ലീഗ് നേതാക്കളുടെ സ്ഥിരം സന്ദർശകനാണ്. സ്വർണ്ണക്കടത്ത് കേസിൽ ഫൈസൽ കാരാട്ടിനെതിരെ കള്ളക്കേസ് ചമക്കാൻ ഈ കൂട്ടുകെട്ട് പ്രവർത്തിച്ചു. കരിപ്പൂർ വിമാനത്താവളത്തിൽ ഡി ആർ ഐ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതിൽ വരെ സുരേന്ദ്രൻ ഇടപെടുന്നതായും മജീദ് പറഞ്ഞു. കരിപ്പൂർ എയർപോർട്ടിൽ ഡി ആർ ഐ ഉദ്യോഗസ്ഥന്മാരെ പോലെ നിയമിക്കുന്നത് സുരേന്ദ്രനാണെന്ന് എനിക്ക് പറയാൻ കഴിയും. കാരണം ആൾക്കറിയാം, ഈ ഹവാല ആളുകൾക്ക് ഇടപെടലുകൾ നടത്താൻ വേണ്ടിയിട്ട് അയാൾ അവിടെ ഉദ്യോഗസ്ഥരെ പോലും നിയമിച്ചു കൊടുക്കുന്നുണ്ട്. കൊടുവള്ളിയിലെ ലീഗ് നേതൃത്വത്തിൽ ഹരിതസ്നേഹ സംഘം സുരക്ഷാ സ്കീം പദ്ധതികളിലൂടെ സ്ത്രീകളെയും വിധവകളെയും തട്ടിപ്പിരയാക്കിയത് സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്നും ഇതിനായി മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്നും കോഴിശ്ശേരി മജീദ് വ്യക്തമാക്കി. കൈരളി ന്യൂസ്, കോഴിക്കോട്.